എൻഎസ്എസിനെ ഓട് കളിക്കാൻ നിന്നാൽ തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി കളയുമെന്ന് സതീശനെ വെല്ലുവിളിച്ച എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയോട് അല്പം കടുത്ത ഭാഷയിൽ സതീശൻ പ്രതികരിക്കുമെന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ അവർ വിട്ടികൾ നട്ടെല്ലുള്ള നേതാവാണ് എന്നൊക്കെ സതീശനെ കുറിച്ച് പറയാറുണ്ട് എങ്കിലും ആ നട്ടെല്ലൊക്കെ ഇതുപോലുള്ള സമുദായ നേതാക്കളുടെ മുന്നിൽ അടിയറ വയ്ക്കാനുള്ളതാണ് എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ള നേതാക്കന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ആളായതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വർത്തമാനത്തിലും വലിയ അത്ഭുതമൊന്നുമില്ല. സമുദായ നേതാക്കളെ താൻ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത്. സമുദായ നേതാക്കൾ തനിക്ക് പ്രിയപ്പെട്ടവരാണ്, വർഗീയവാദികളെ മാത്രമാണ് തള്ളിപ്പറയുന്നത് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായപ്പോൾ സമുദായ സംഘടനകളുടെ തിണ്ണനിരങ്ങാൻ പോകുന്നയാളല്ല എന്നും അവരുടെ വോട്ടുകൊണ്ടല്ല താൻ ജയിച്ചത് എന്നും ഒക്കെ തട്ടിവിട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങളുടെ മുന്നിൽ വന്ന് മണിക്കൂറുകളോളം കുത്തിയിരുന്ന് കാലു പിടിച്ചയാളാണ് എന്നുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സതീശൻ്റെ മണ്ഡലത്തിൽ തന്നെ പോയി സുകുമാരൻ നായർ പറഞ്ഞത്, ഇനിയും എൻഎസ്എസിനോട് കളിക്കാൻ നിന്നാൽ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ മുഖ്യമന്ത്രിയാകാമെന്നൊക്കെ സതീശൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ എൻഎസ്എസിന് അറിയാം എന്ന്. തോൽപ്പിച്ച് കളയുമെന്നുള്ളതല്ല എൻഎസ്എസ് അർത്ഥമാക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എൻഎസ്എസിന് ഇടപെടാൻ കഴിയുന്ന ഒരു വലിയ സ്പേസ് ഉണ്ട്, അത് കൃത്യമായി ഉപയോഗിച്ച് സതീശനെ ചവിട്ടി പുറത്താക്കും എന്ന് തന്നെയാണ്. അത് സംഭവിക്കുകയും ചെയ്യും, അത് സതീശന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് സതീശൻ പറഞ്ഞത്, ഞാൻ ഇരിക്കുക മാത്രമേ ചെയ്യാവൂ എന്നാണ് ഉദ്ദേശിച്ചത്, കിടക്കരുത്. ഇപ്പോൾ ഇരുന്ന് കാല് പിടിക്കുകയോ കാല് നക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് സതീശൻ്റെ ആർജവം ഇപ്പോൾ പറയുന്നത്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, കേരളം കൈയടിച്ച ഒരു നിലപാടായിരുന്നു അത്. സമുദായ സംഘടനകളുടെയും വർഗീയവാദികളുടെയും ഒന്നും വോട്ട് വേണ്ട എന്ന് ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് കരുതിയിരുന്നവരുണ്ട്. പക്ഷേ അതങ്ങനെ അല്ല എന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ബോധ്യപ്പെട്ടു. എൻഎസ്എസ് ഭീഷണിയുമായി അന്ന് രംഗത്തെത്തിയപ്പോൾ തന്നെ സതീശൻ ചാനലുകളെല്ലാം കയറിയിരുന്ന് താൻ പറഞ്ഞതെന്താണ് എന്നുള്ളത് സമർത്ഥിക്കാൻ ശ്രമിച്ചു. കിടക്കരുത് എന്ന് മാത്രമേ താൻ ഉദ്ദേശിച്ചുള്ളൂ. അവരോട് സൗഹൃദ സന്ദർശനം നടത്തുന്നത്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്, അതിനൊക്കെ ഞാൻ മുന്നിലുണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ എൻഎസ്എസിന് അത് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പറവൂരിൽ വന്ന് സതീശനെ വെല്ലുവിളിച്ചത്. അപ്പോൾ സംഗതി കൈവിട്ടു പോവുകയാണ് എന്ന് ബോധ്യപ്പെട്ടു. അതിനാലാണ് സതീശന് മറുപടി പറയേണ്ടി വരുന്നത്. സതീശൻ പറയുന്ന മറുപടി സമുദായ നേതാക്കളെ ചേർത്ത് നിർത്തുന്നതാണ്. സമുദായ നേതാക്കളുടെ വോട്ട് വേണ്ട എന്നുള്ള നിലപാട് തനിക്കൊരിക്കലും ഇല്ല. സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് താൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ അടുത്ത് പോയി ഇരുന്ന് കാല് പിടിച്ചുകൊള്ളാം, കിടന്ന് കാല് പിടിക്കാൻ മാത്രം കഴിയില്ല എന്നേ സതീശൻ പറയുന്നുള്ളൂ. അതാണ് ഗതികെട്ട നിലപാട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ നിലപാടുള്ള രാഷ്ട്രീയക്കാരനാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനാണ്, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ മതനിരപേക്ഷ രാഷ്ട്രീയക്കാരനാണ്, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എല്ലാം പഠിച്ചു പറയുന്ന രാഷ്ട്രീയക്കാരനാണ് എന്നൊക്കെ കൊട്ടിഘോഷിച്ച് നടക്കുന്ന അണികളുടെ കാര്യം മാത്രം ഓർത്തു മാത്രമേ സങ്കടമുള്ളൂ. ഈ സുധാകരനെയും ഈ സതീശനെയും ഒക്കെ എന്തെല്ലാം പറഞ്ഞാണ്, എന്തെല്ലാം അലങ്കാരങ്ങൾ അണിയിച്ചാണ് ഈ അണികൾ ഒരു വേള അവതരിപ്പിച്ചത്, അതെല്ലാം വെറും മുഖം മൂടികൾ മാത്രമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്.